80 വയസ്സ് പിന്നിട്ടിട്ടും ഒരു യുവാവിൻ്റെ ഊർജ്ജസ്വലതയോടെ നിത്യവും ക്ലാസ്സിലെത്തുകയും അധ്യാപനം നടത്തുകയും ചെയ്യുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. സ്നേഹത്തോടെ വീട്ടി ഉസ്താദ് എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. തമാശയും കാര്യങ്ങളുമെല്ലാം സമ്മേളിച്ച ആ ക്ലാസ് ബഹുജോറായിരുന്നു. ഒരിക്കൽ ഉസ്താദിനോട് ഞങ്ങൾ ചോദിച്ചു, ഉസ്താദിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താ? ക്ലീശ ചോദ്യമാണ്, പക്ഷേ മറുപടി കേട്ടു തഴമ്പിച്ചതായിരുന്നില്ല. ലോകത്തൊരു മനുഷ്യനോടും എനിക്ക് വെറുപ്പോ വിദ്വേഷമോ ഇല്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ശാരീരികാരോഗ്യത്തിന് മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് എന്ന് സാരം. ജനപ്രീതിയുടെ കൊടുമുടിയിൽ നിൽക്കവേ ഈ ലോക്ക്ഡൌൺ കാലയളവിൽ നടന്മാർ ആത്മഹത്യ ചെയ്ത വാർത്ത സിനിമാ ലോകം ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. സമ്പന്നതയുടെയും അംഗീകാരങ്ങളുടെയും നെറുകയിൽ വിരാജിക്കുമ്പോഴും ഒരു സുപ്രഭാതത്തിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു. വിഷാദരോഗത്തിനടിമയായിരുന്നു എന്നാണ് ആദ്യഘട്ടം വന്ന റിപ്പോർട്ട്. ഇപ്പോൾ CBI അന്വേഷണം നടക്കുന്നു. ലോകത്ത് ആരോഗ്യ അടിയന്തിരാവസ്ഥ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ വീട്ടി ഉസ്താദിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സുകൊണ്ട് ഏറ്റെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുമ്പോഴാണ് നമ്മുടെ മാനസികാരോഗ്യം പൂർണ്ണമാകുന്നത്. വെറുപ്പും വിദ്വേഷവും അസൂയയും കുശുമ്പും അസഹിഷ്ണുതയും വെച്ചു പുലർത്തുന്ന മനസ്സിന് സ്വസ്ഥമായിരിക്കാൻ കഴിയുമോ? അത്തരക്കാർക്ക് ജീവിതത്തിൽ എപ്പോഴാണ് സന്തോഷിക്കാൻ അവസരം ലഭിക്കുക? മനസ്സിനെ ബാധിക്കുന്ന ഇത്തരം കളങ്കങ്ങളെയാണ് ഇസ്ലാം അംറാദുൽ ഖുലൂബ് എന്ന് വിശേഷിപ്പിച്ചത്. ഈ കളങ്കങ്ങളിൽ നിന്നെല്ലാം മുക്തമായിരിക്കാൻ നമുക്ക് കഴിയണം. വലാ തജഅൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവരോട് വിദ്വേഷം നൽകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ ഓരോ വിശ്വാസിയോടും ഇസ്ലാം ആവശ്യപ്പെടുന്നു. യഥാർത്ഥ സമ്പന്നൻ കൈനിറയെ പണമുള്ളവനല്ല, മനസ്സിനിറയെ സമാധാനമുള്ളവനാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് കേട്ടിട്ടില്ലേ? മനസ്സിലെപ്പോഴും നന്മകൾ കാത്തുവെക്കുക, മറ്റുള്ളവരോട് സ്നേഹത്തിലും സന്തോഷത്തിലും ഇടപഴകുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, എപ്പോഴും സന്തോഷവാനായിരിക്കാൻ, ഇതൊക്കെയല്ലാതെ മറ്റെന്ത് മാർഗം? ശുക്രാൻ.